ദുശകനം എന്നൊക്കെ വിളിച്ച് കളിയാക്കിയവരും ആക്ഷേപിച്ചവരും ഇന്ത്യയിൽ തന്നെ ഉണ്ടോ അതോ ഇന്ത്യ വിട്ടോ? എന്തായാലും കോൺഗ്രസ് അട്ടപ്പാടലം 3G ആയി എന്ന് തന്നെ പറയേണ്ടി വരും. മോദി മാജിക്കിൻ്റെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾ വളർന്നിട്ടില്ല എന്ന് ദേ BJP ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. മധ്യപ്രദേശിൽ BJP ജയിക്കുമെന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു. പക്ഷേ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഏവരും വിജയം നൽകിയത് കോൺഗ്രസിനാണ്. ഈ അവകാശവാദങ്ങൾക്ക് മുന്നിൽ BJP പതറിയില്ല. കോൺഗ്രസിൻ്റെ അമിത ആത്മവിശ്വാസമായിരുന്നു എക്സിറ്റ് പോളുകളിലും പ്രതിഫലിച്ചത്. പക്ഷേ അന്തിമചിത്രം മാറിമറിഞ്ഞു. 4-ൽ 3 BJP ജയിച്ചു. BJPയുടെ കേന്ദ്രീകൃത നേതൃത്വത്തിൻ്റെ വിജയമാണ് ഇത്. പാർട്ടിയിലെ ഭിന്നതകളെ നിശബ്ദരാക്കിയ ദേശീയ നേതൃത്വം, സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം നടന്നത് കേന്ദ്രീകൃത നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്. അങ്ങനെ ആ തന്ത്രം വീണ്ടും വിജയിച്ചു. അതായത് മോദി മാജിക് വിജയിച്ചു എന്ന് തന്നെ പറയാം. ജയിക്കാവുന്ന സ്ഥാനാർത്ഥികൾ ഗ്രൂപ്പിനതീതമായി നിർത്തിയതിൻ്റെ ഫലം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖമാണ് BJPക്കുള്ളത്. മോദിയുടെ മനസ്സാണ് നടപ്പാക്കുന്നത്. ഇതിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും BJP അധ്യക്ഷൻ കസേരയിൽ JP നദ്ദയും. പാർട്ടി അധ്യക്ഷന് മുകളിൽ മോദിക്കും അമിത്ഷായ്ക്കും വ്യക്തമായ മുൻതൂക്കമുണ്ട്. ഇവർ ആഗ്രഹിക്കുന്നതാണ് സംഘടനാ തീരുമാനമായി വരുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല. RSS ദേശീയ നേതൃത്വവും നിലവിൽ ഈ മോഡലിനെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിവാർ കരുത്തിൽ BJP ദേശീയ നേതൃത്വത്തെ ആരും വെല്ലുവിളിക്കുന്നില്ല. അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം യാഥാർത്ഥ്യമാക്കിയ BJPയുടെ അടുത്ത ലക്ഷ്യം ഏകീകൃത സിവിൽ കോഡാണ്. അതിനുവേണ്ടി കൂടിയാണ് മോദി മാജിക്കിനെ RSSഉം ആളിക്കത്തിക്കുന്നത്. ഒരിടത്ത് പോലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ മോദി ക്യാപ്റ്റനായി നയിച്ച തിരഞ്ഞെടുപ്പിൽ 4-ൽ 3 സംസ്ഥാനവും BJP കൈപ്പിടിയിൽ ഒതുക്കുമ്പോൾ കോൺഗ്രസിനെ രാജസ്ഥാനും ഛത്തീസ്ഗഡും കൈവിട്ടു. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്രമന്ത്രിമാരും MPമാരും മണ്ഡലങ്ങളിൽ വന്ന് മത്സരിച്ചപ്പോൾ ആരാണ് നയിക്കേണ്ടത് എന്ന കാര്യം ഒരിക്കൽ പോലും BJP കേന്ദ്ര നേതൃത്വം തുറന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. നരേന്ദ്രമോദി എന്ന പ്രചാരണ ആയുധം മാത്രമായിരുന്നു BJPയുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. പ്രചരണ തന്ത്രങ്ങൾ പോലും ഡൽഹിയിൽ ഒരുങ്ങി. ഇതെല്ലാം ചെയ്ത മോദിയുടെ മനസ്സറിഞ്ഞ് അമിത്ഷായാണ്. നടപ്പാക്കിയത് പാർട്ടി അധ്യക്ഷൻ JP നദ്ദയും RSSന്റെ അതിവിശ്വസ്തനായ സേവകനാണ് എന്നും മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. 5-ാമതും ചൗഹാൻ മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത. അത്രയും കരുത്തുള്ള ചൗഹാന് പോലും BJP ദേശീയ നേതൃത്വത്തെ വെല്ലുവിളിക്കാനാകുന്നില്ല. രാജസ്ഥാനിൽ സ്വന്തം അടിത്തറ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യയ്ക്കുമുണ്ട്. അവരും സംഘടനാ കാര്യങ്ങളിൽ ഒതുക്കൽ നേരിടുന്നു. പക്ഷേ മോദി പ്രഭാവത്തെ വെല്ലുവിളിക്കാൻ അവരും തയ്യാറല്ല. ഹാട്രിക് വിജയം ലക്ഷ്യമിടുന്ന മോദിക്കൊപ്പമാണ് RSS എന്ന തിരിച്ചറിവാണ് ഇതിന് കാരണം. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരണമായിരുന്നു. അവിടെ ആരും BJPക്ക് പ്രതീക്ഷയും കൽപ്പിച്ചില്ല. മോദിയുടെ പ്രചരണ തന്ത്രമാണ് അവിടെ BJPക്ക് വിജയമായി മാറിയത്. മോദിയിലും അമിത്ഷായിലേക്കും BJP കൂടുതൽ ചുരുങ്ങുന്ന അവസ്ഥയിലേക്ക് മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും രാജസ്ഥാനിലെയും വിജയം എത്തിക്കും. മോദി പ്രഭാവം ശക്തമെന്നതാണ് ഈ വിജയത്തിലെ ഏറ്റവും പ്രധാന ഘടകം. സ്ത്രീ വോട്ടർമാരെ ചേർത്ത് നിർത്താൻ കഴിയുന്നുവെന്നതാണ് 2-ാം ശക്തി. പ്രതിപക്ഷത്തിൻ്റെ മോദി വിരുദ്ധത ആക്ഷേപങ്ങൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്ന് വാദിക്കാനും ഈ വിജയങ്ങളിലൂടെ കഴിയുമെന്നാണ് BJP നൽകുന്ന ത്രിമാന ജയ വസ്തുത. എല്ലാ അർത്ഥത്തിലും വിജയ് മോദിയാണ് എന്ന ചൗഹാനും വിജയരാജ സിന്ധ്യയും സമ്മതിക്കേണ്ടി വരും. 2 സംസ്ഥാനങ്ങൾ പിടിച്ചെടുത്ത ഹിന്ദി ഹൃദയഭൂമിയിൽ വീണ്ടും കാവി നിറം കൂട്ടുകയാണ് BJP. ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കഷ്ടിച്ച് 5 മാസം മാത്രം ബാക്കി നിൽക്കെ ഹിന്ദി ഹൃദയഭൂമിയിലുണ്ടായ തിളങ്ങും ജയം BJPക്ക് കരുത്ത് പകരുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ 3 BJP തിളങ്ങും വിജയത്തിലേക്ക് കടക്കുന്നത് സംഘടനാ കരുത്തിലാണ്. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ലീഡ് നിലനിർത്തിയ BJP 2 മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരം ഉറപ്പിച്ചു. തെലുങ്കാനയിൽ BRSനെ വീഴ്ത്തി മിന്നും ജയം നേടാനായത് മാത്രമാണ് കോൺഗ്രസിന് ആശ്വാസം. ഭരണത്തുടർച്ച പ്രതീക്ഷിച്ച ആത്മവിശ്വാസത്തോടെ കോൺഗ്രസ് മത്സരിക്കാനിറങ്ങിയ ഛത്തീസ്ഗഡും ജയം പാർട്ടിയെ കൈവിട്ടു. എവിടെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിക്കാതെ മോദി പ്രഭാവം പ്രചാരണായുധമാക്കിയ BJP തന്ത്രം ലക്ഷ്യം കണ്ടു. രാജസ്ഥാൻ അടക്കം സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കാണുന്ന നേതാക്കളെ എല്ലാവരെയും ഒപ്പം നിർത്താനായതാണ് BJPക്ക് വലിയ നേട്ടമായത്. രാജസ്ഥാനിലെ കോൺഗ്രസ് തമ്മിലടിയും ഭരണവിരുദ്ധ വികാരവും BJPക്ക് നേട്ടമായി. ഭരണ തുടർച്ച എന്ന പ്രതീക്ഷയിലായിരുന്നുവെങ്കിലും ഛത്തീസ്ഗഡും കോൺഗ്രസിനെ കൈവിട്ടത് പ്രധാനമന്ത്രിയുടെ പ്രചാരണ കരുത്തായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജനം വോട്ട് ചെയ്തുവെന്നായിരുന്നു ഛത്തീസ്ഗഡ് BJP നേതാവ് രമൺ സിംഗ് പ്രതികരിച്ചത്. സംസ്ഥാനത്തെ നേതാക്കൾ പോലും ഈ പ്രഭാവത്തെ അംഗീകരിക്കുന്നു.